തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. ദൈവം ഇരിക്കുന്നത് ആരാധനാലയങ്ങളിലല്ല, മറിച്ച് പ്രാർത്ഥിക്കുന്നവൻ്റെ മനസ്സിലും വിശക്കുന്നവന് ഭക്ഷണം നൽകുന്ന കൈകളിലുമാണെന്ന് പറഞ്ഞത് സൂഫി വര്യൻ ഖാജ മുയിനുദ്ദീൻ ചിസ്തി ആണ്. അങ്ങനെയെങ്കിൽ ആ കൈകളിലിരിക്കുന്ന ദൈവത്തിൻ്റെ മതമാണ് ഭക്ഷണമെന്ന് പറയുന്നതിൽ തെറ്റില്ല. ഭക്ഷണം കൊണ്ടുവരുന്നയാൾ അഹിന്ദു ആയതിനാൽ ഓർഡർ നിരസിച്ചയാളോട് ഓൺലൈൻ ഭക്ഷണ വിതരണ സൈറ്റായ സൊമാറ്റോ പറഞ്ഞതും അതുതന്നെയാണ്, ഭക്ഷണത്തിന് മതമില്ല, ഭക്ഷണം തന്നെ ഒരു മതമാണ് എന്ന്. ഇതല്ലേ ശരിക്കും കവിത എന്ന് തോന്നിപ്പോകുന്ന ചില കമൻറ്റുകൾ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് കേൾക്കേണ്ടി വരാറുണ്ട്. ഞാൻ ഉപേക്ഷിച്ചു കളഞ്ഞ ആ കല്ലിൽ നിങ്ങൾ എങ്ങനെ ഇത്ര മനോഹരമായ ശില്പം കൊത്തിയെന്ന് ചോദിച്ച മാർബിൾ വ്യാപാരിയോട് ഞാൻ ശില്പം കൊത്തിയിട്ടില്ല, അതിലെ ശില്പമല്ലാത്ത ഭാഗം തട്ടിക്കളഞ്ഞിട്ടേ ഉള്ളൂവെന്ന് പിക്കാസോ പറഞ്ഞപ്പോഴും, പൊക്കമില്ലാത്തതാണെൻ്റെ പൊക്കം, എന്നെ പൊക്കാതിരിക്കുക എന്ന് കുഞ്ഞുണ്ണിമാഷ് പറഞ്ഞപ്പോഴും, എപ്പോഴും വിക്കുണ്ടോ എന്ന ചോദ്യത്തിന് ഏയ് സംസാരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ എന്ന് EMS പറഞ്ഞപ്പോഴുമൊക്കെ ആ കവിതയുടെ സാന്നിധ്യം നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ കവിതകളൊക്കെ വിരിയുന്നത് ശക്തമായ ഒരനുഭവത്തിൻ്റെ പരിസരത്തു നിന്ന് ആയിരിക്കുമെന്ന് മാത്രം. പശുവിന് പോലും മതമുണ്ടെന്ന് പറയുകയും സ്വന്തം മതക്കാരല്ലാത്തവരെ കൊല്ലുകയും തല്ലുകയും ഒക്കെ ചെയ്യുന്ന വർത്തമാന ഇന്ത്യൻ അവസ്ഥയിൽ തനിക്ക് ഭക്ഷണം കൊണ്ടുവരുന്നയാൾ സ്വന്തം മതക്കാരനല്ലെങ്കിൽ വർഗീയവാദിയായ ഒരാൾക്ക് വിമ്മിഷ്ടം തോന്നിപ്പോവുക സ്വാഭാവികമാവാം. കഴിഞ്ഞ ദിവസം അങ്ങനെയൊരു വിമ്മിഷ്ടം തോന്നിയ ആളാണ് മധ്യപ്രദേശുകാരനായ അമിത് ശുക്ല. ഇഷ്ടൻ ഓൺലൈൻ ഭക്ഷണ വിതരണ സൈറ്റായ സൊമാറ്റോയിൽ ഭക്ഷണത്തിന് ഓർഡർ നൽകി കയ്യും കഴുകി കാത്തിരിക്കുമ്പോഴാണ് അറിയുന്നത് ഭക്ഷണവുമായി വരുന്നയാൾ ഹിന്ദുവല്ലെന്ന്. ഉടൻ തന്നെ അക്കാരണത്താൽ താൻ ഓർഡർ ക്യാൻസൽ ചെയ്യുകയാണെന്ന് സൊമാറ്റോയെ അറിയിച്ചു. ഉടൻ തന്നെ സൊമാറ്റോയുടെ മറുപടിയും എത്തി, ഭക്ഷണത്തിന് മതമില്ല, കാരണം ഭക്ഷണം തന്നെ ഒരു മതമാണ് എന്നായിരുന്നു ആ മറുപടി. ഒപ്പം ഒരു കാര്യം കൂടി സൊമാറ്റോ പറഞ്ഞു, ഓർഡർ ക്യാൻസൽ ചെയ്തതിനാൽ പണം മടക്കി നൽകില്ല എന്ന്. ലോകം മുഴുവൻ സൊമാറ്റോയ്ക്ക് വേണ്ടി കൈയടിക്കുമ്പോൾ സൊമാറ്റോ സ്ഥാപകൻ ദീപീന്ദർ ഗോയൽ തങ്ങളുടെ ചില നിലപാടുകളും ട്വീറ്റ് ചെയ്തു. ഇന്ത്യ എന്ന ആശയത്തിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. ഉപഭോക്താക്കളുടെയും പങ്കാളികളുടെയും വൈവിധ്യവും ഞങ്ങളിൽ അഭിമാനമുണ്ടാക്കുന്നു. പക്ഷേ മൂല്യങ്ങൾക്കെതിരായ ബിസിനസ് നഷ്ടപ്പെടുന്നതിൽ ഞങ്ങൾ ഒട്ടും വിഷമിക്കുന്നില്ല എന്നതായിരുന്നു അത്. മുൻ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ SY ഖുറൈശി ഉൾപ്പെടെ നിരവധി പേർ ഇപ്പോൾ സൊമാറ്റോയെ അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടുകയാണ്. പലരും തങ്ങളുടെ പുതിയ ഓർഡറുകൾ സൊമാറ്റോയ്ക്കാവുമെന്ന് വാക്കുകൊടുക്കുന്നു. മറ്റു ചിലർ ശുക്ലയെ പഞ്ഞിക്കിടുന്നു. സൊമാറ്റോ, ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ടെന്നാണ് ഓൺലൈൻ ഭക്ഷണ വിതരണ രംഗത്തെ ഭീമനായ യൂബർ ഈറ്റ്സ് അധികൃതർ ട്വിറ്ററിൽ കുറിച്ചത്. ഒരു നല്ല വാക്ക് ഉണ്ടാക്കിയ ഓളമാണ് ഇപ്പോൾ ലോകം മുഴുവൻ തരംഗമാകുന്നത്. ഒറ്റ ചോദ്യം മാത്രം, ഇങ്ങനെയൊരു വാക്കിൻ്റെ ഓളമുണ്ടാക്കാൻ നമ്മുടെ എത്ര രാഷ്ട്രീയ നേതാക്കൾക്ക് ഇന്ന് സാധിക്കും എന്നുള്ളതാണ് അത്. നാഷണൽ ഡെസ്ക്, തേജസ് ന്യൂസ്.